ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ഡയറീസിൽ ഇന്ന് നമ്മൾ വേറൊരു വ്ളോഗായിട്ട് വന്നണേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എവിടെ പോയി എല്ലാവരും? കൂട്ടുമർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേഗം വരി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു അലാക്കിൻ്റെ അവലുംകഞ്ഞി എന്ന് ഒക്കെ പറയല്ലോ. അമ്മ എത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വേറെ തല്ല പുതിയ അപ്പിളക്കാക്ക നേരം വെളുത്താട് പണിക്കുപോയി. ഇവിടെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാട്ടിയെന്നില്ലേ ഇൻ്റർലോക്കിൻ്റെ കട്ടിറക്കണ ആൾക്കാർ, ഓല് മൂന്നാൾക്കാരും ഇങ്ങോട്ട് പണിക്കും വന്ന്. ഓലോട് ഇന്നലെ ചോദിച്ചാണ് ഇന്ന് പണിക്ക് വരുമോന്ന്. അപ്പോൾ പറഞ്ഞ് വേറെ എവിടെയോ പണിയെടുത്തച്ച തീരാണ്ട് ഇന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ട് ഇവിടുത്തെ മൂപ്പരാണെങ്കിൽ അതിൻ്റെ പണിക്കാവ് പോവുകയും ചെയ്ത്. ഏതായാലും ബലി വന്ന് ഒരു നേരത്തെ ചിലവ് ഏതായാലും ഓൽക്ക് വേണം. പിടിയെന്നൊന്നും വാങ്ങി കുടിച്ചൂല നമ്മളെ നാട്ടുകാരല്ലേ. അപ്പോൾ ഇങ്ങനെ പണിക്കാരും സോലും ചുറ്റലൊക്കെ ഉള്ള ദിവസം ഒന്നെങ്കിൽ ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ കാക്കു തന്നെ പണി ലീവാക്കിയായിട്ട് ഇവിടെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവലേ. ഇതിപ്പോൾ ഏതൊരു മുന്നൊരുക്കും ഇല്ലാതെ ബലി വന്ന് വിളിച്ചപ്പോഴാണ് മേപ്പെട്ട് നോക്കണത്. മര്യാദക്ക് പേരൻ്റെ അടുത്താണെങ്കിൽ സാധനം ഒറ്റ കൊണ്ടുവന്ന് വെച്ചില്ല. ലിലുവിനാണെങ്കിൽ മദ്രസ്സിൽ പരീക്ഷ. ഏതായാലും ഈ രണ്ട് മക്കളും ഞാനും ഇബലും ഇങ്ങോട്ട് വന്ന്. ഇബലി പണി വന്ന് എടുക്കാതെ തിരിച്ചോണോ എന്നൊക്കെ ചോദിച്ചതിന് കേട്ടോ. അപ്പോൾ എനിക്കൊരു പൊറുതിയിടും, കാരണം ഇബലും ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടാത്ത ഒരിതാണല്ലോ. ഒലി കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാട്ടി കുട്ടികളെ ഓല ഏതായാലും എടുത്തോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ എടുപ്പിച്ചാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എത്തൊക്കെ കാട്ടി കൂട്ടിയെ നിങ്ങൾ ഒന്നവിടെ കണ്ടാളി. അപ്പോൾ നമ്മളെ ചെടിയൊക്കെ എടുത്തായിട്ട് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാണ് ചേച്ചടിമ്മക്ക്. ഓലോടെ പണിയെടുക്കല്ലേ. ഏതായാലും പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊന്നാണ്ട് ഇറങ്ങാറായാലും പിന്നെ നമുക്ക് നല്ലതിനും വേണ്ടിയിട്ടല്ലേ, നമുക്ക് അനുഭവിച്ചാൽ തന്നെയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഉസാറാട് കിട്ടും. അപ്പോൾ ഓൽക്ക് ഒരു നേരത്തെ തീറ്റയുള്ളൂ കേട്ടോ. അതുപോലെ കഞ്ഞി ഉണ്ടാക്കാൻ ഇനി പറഞ്ഞീനി. ഇനിയിപ്പോൾ ചൂട് ഇറങ്ങാറൊക്കെ വിചാരിച്ചിട്ടോ അതോ ഇന്നെ വിചാരിച്ചിട്ടോ എന്താണെന്നറിയില്ല. ഏതായാലും ഞാൻ വിചാരിച്ചു സ്കൂളത്തെ നല്ല വേവ് പറഞ്ഞ അരി ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചോറായിട്ട് വെള്ളം പറ്റിച്ച തേങ്ങയും നമുക്ക് പഞ്ചം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും തേങ്ങ ഒന്നായിട്ട് ഒപ്പടിച്ച് അരിഞ്ഞിരുത്തണം. അതിന് കുറച്ച് ചമ്മന്തി അടിച്ചണം. അതിൻ്റെ ഒരു മിക്സിൻ്റെ ജാർക്ക് കുറച്ചാണ് മാറ്റിച്ച് ഇനി തേങ്ങാ ചുറ്റിക്കുള്ള കുറച്ച് ചീരുള്ളി അയക്കാണ്ട് അരിഞ്ഞിടുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നന്നാക്കി വെച്ചതിലുണ്ടായിനി. അപ്പോൾ എല്ലാം ഒപ്പം ഇങ്ങോട്ട് എടുത്തായിട്ട് കറിക്കുള്ളതും ഒക്കെ പാടൊപ്പം ഇങ്ങോട്ട് നന്നാക്കി വെച്ച് അത് കഴിഞ്ഞിട്ടാണ് അതിനുള്ള സാധനങ്ങൾ ഒരുങ്ങണേ. അപ്പോൾ ചോറ്റിക്കുള്ള ഉള്ളി അരച്ചുവെച്ച് കുറച്ച് ഉലുവിയിട്ട് ഇനി കുറച്ച് ഉപ്പുമെല്ലാം മാണ്ടി. അപ്പോൾ അതും അവിടെ ആണ്ട് മാറ്റി വെച്ചിട്ട് ഒക്കെ ആണ്ട് ഒരുക്കി മാറ്റി വെച്ചാൽ പിന്നെ ഓരോന്നും മറക്കൂലല്ലോ. പിന്നെ ആണ്ട് എടുത്തിട്ട് കൊടുക്കണ പണിയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏതായാലും ചാറ്റിക്കുള്ള കുറച്ച് വെല്ലുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് പിന്നെ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ചതക്കാളൊക്കെ അവിടെ കുത്തിച്ചതക്കി ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും വച്ചുളകും. ഏതായാലും അറ്റം പോലെ ഇന്നലെ ഇറച്ചി കരട്ടിയിൽ കുറച്ച് ബാക്കി ഉണ്ടായി കേട്ടോ. അതൊരു പാത്രത്തേക്കാണ് മാറ്റിയിട്ട് അതാണ് ഇപ്പം ഇന്ന് ചാറാക്കാൻ വിചാരിച്ചത്. അത് ഒരു പാത്രത്തേക്കാണ് മാറ്റിയിട്ട് ഞാൻ ആ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ അറന്ന് കൊടുത്തണേ. ഇനി നമുക്ക് ഈ ചതക്കി വെച്ച സാധനങ്ങളൊക്കെ പാടെ അയക്കാണ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ വെല്ലുള്ളിയും കരിയേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിന് ഇട്ട് കൊടുക്കാനായില്ല, അടക്കട്ടെ. എന്നിട്ട് ഇത് നല്ലോണമായിട്ട് ഇളക്കി കൂട്ടിയായിട്ട് കുറച്ച് ഉപ്പ് കണ്ട് ഇട്ട് കൊടുത്തായിട്ട് നല്ലോണമായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് അവിടെ അടച്ച് വെച്ചായിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോത്തിനും അതവിടെ കിടന്ന് നല്ലോ വാടിയിട്ട് വന്നും ചെയ്തോളൂ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇളക്കി കൂടണ്ട, വേം പരിപാടി വെച്ചാലല്ലേ ഇപ്പം നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ അടുപ്പത്തെ പണി ഓൽക്ക് കൊടുക്കാനുള്ളതായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേജാറില്ലല്ലോ. അപ്പോൾ ഇനി ഏതായാലും ചോറ്റിനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ റേഷൻ പീഡിയത്തെ കിറ്റത്തെ അരിയാണ്, റേഷൻ പീഡിയത്തെ അല്ല സ്കൂളത്തെ കിറ്റത്തെ അരിയാണ്. റേഷൻ പീഡിയത്തെ അരി ഇവിടെ കിട്ടൂലട്ടോ, ഇവിടെ കാർഡൊന്നും ആയിട്ടില്ല. ഒക്കെ ഇനി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ സ്കൂൾ കിറ്റത്തെ അരിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചേറി പാറ്റിയാൽ ഞാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ചെടുത്തായിട്ട് അത് ഒന്നായിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്നായിട്ട് ചേറി പാറ്റി നന്നാക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് തീമേലെ ഇടാമല്ലോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാട്ടും കഴിഞ്ഞാൽ അതൊരു മുന്നൊരുക്കും ഇല്ലാതെ പെട്ടെന്ന് കണ്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കയ്യോറില്ല, മാക്സ് ഇറക്കില്ല, അങ്ങനെ കുറേ ഇതുണ്ട്. അതൊന്നും ഞാൻ ഒരു കമൻറ്റിലെടുത്ത് പറയേണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ പറഞ്ഞത്. പിന്നെ മാക്സ് ഇറക്കില്ലാത്തത് വെച്ചാൽ ഞാൻ ഇവിടെ മാക്സ് അടിച്ച് കൊടുക്കേണ്ടായി. ഇനി മാക്സിൻ്റെ തുണി ഇറക്കിയിട്ട് അപ്പോൾ അതിൽ 56 സൈസ് 60 സൈസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ വലിപ്പം കുറഞ്ഞ മാക്സ് ചിലവാകത്തുണ്ടെങ്കിൽ ഞാൻ എന്നാണ്ട് ഇടല കേട്ടോ. പിന്നെ അത് മുതൽ നാശാക്കി കളയാൻ മാത്രം അപ്പോൾ നമ്മളെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചിലവാകത്തുണ്ടെങ്കിൽ ഞാൻ എന്നാണ്ട് ഇടും. അതാണ് ഇങ്ങനത്തെ മാക്സിയൊക്കെ. പിന്നെ ഇപ്പോൾ പെരയിൽ കൂടെ ഇടാനല്ലേ മതിയല്ലോ വിചാരിച്ചു. പിന്നെ വീഡിയോക്കും വേണ്ടിയിട്ട് മാക്സി മാറ്റാനൊന്നും ഞാനിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചീലക്കേട് കട്ടി നൊലോളിയാണ്.
പിന്നെ കരയിട്ടും പള്ളേക്കായിട്ടൊന്നും ഇല്ല. ഞാൻ പിന്നെ ഓല് വന്നപ്പോൾ ചായയും കടി ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അത് മല്ലെടുത്ത് ഫ്രിഡ്ജിക്കാട് വെച്ചാട് വേ ഇതാണ്ടാക്കട്ടെ, ഇതിൽ നിന്ന് കുറച്ച് കുട്ടികൾക്കും അവിടെ കൊടുക്കാനൊക്കെ വിചാരിച്ച് ഓൽക്ക് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തിട്ടുള്ളേ. ഒന്നാമത് അതും ഉണ്ടാവും ചീലക്കേട്. അപ്പോൾ നമ്മൾ പാറ്റി വെച്ച അരിയാണ് കേക്ക് എടുത്തപ്പോത്തിന് ഇവിടെ ദാ ഉള്ളിയൊക്കെ പാകത്തിനായി വന്നാണ്. അപ്പോൾ അതിക്ക് കുറച്ച് മസാലപ്പൊടികൾ, കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും, മല്ലിപ്പൊടി കുറച്ച് തോനയിട്ടുക ചാറ്റിക്കുള്ളതല്ലേ, അത് ഇട്ടുകൊടുത്തായിട്ട് ഒന്നും കൂടി ആയിട്ട് ഇളക്കിയൊക്കെ ഉണ്ട്. എന്നിട്ട് രീതിക്ക് നമ്മൾ അരിഞ്ഞച്ച ആ തക്കാളിയും കൂടി ആയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ആയിട്ട് ഇളക്കിയായിട്ട് ഒത്തിരി വെള്ളം കൂടി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അടച്ച് വെച്ചാൽ അതും അവിടെ കിടന്ന് അമ്പിയാട് വേകട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് ചോറ്റിനുള്ളതൊക്കെ കണ്ട് ഒരുക്കാം. അപ്പോൾ ചോറുണ്ടാക്കാനിതാ ഞാനിവിടെ 10 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തത്. ഇതാവുമ്പോൾ നമുക്ക് പണിക്കാരൊക്കെ ഉള്ളപ്പോൾ നല്ല ഉപകാരമാണ് ഈ ഒരു സംഗതി കിട്ടുക. ഒരു കുക്കറ് 10 ലിറ്ററിൻ്റെ ആണിത്. 12 ലിറ്ററിൻ്റെ ആണെങ്കിൽ 2 കിലോ അരി മുയ്മനായിട്ട് പോകും. ഇതിപ്പോൾ 10 ലിറ്ററാണ്. എന്നാലും ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും ഒരു നേരം തിന്നാനും 3 പണിക്കാർക്കും ഉദമ്പാടും മതി. അപ്പോൾ അരി അയക്കാൻ ഇട്ടുകൊടുത്ത് അതിക്ക് തേങ്ങയും നമ്മളെ അരിഞ്ഞച്ച സാധനങ്ങളൊക്കെ പാടെ അയക്കാൻ ഇട്ടുകൊടുത്തുണ്ടോ. അപ്പോൾ ഉപ്പേനില്ലാത്ത അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിന്. ഇനി ഇത് നല്ലോണം കയ്യോണ്ട് തന്നെയായിട്ട് തിരുമ്മിടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ മലപ്പുറം വർത്താനം പറയുമ്പോൾ ചിലരൊക്കെ കയ്യല്ല നെയ്യല്ല പജ്ജ് എന്ന് പറയണം അങ്ങനെയൊക്കെ പറയട്ടോ. പക്ഷേ അത് എനിക്ക് പറയാൻ കഴിയൂല, ഞാൻ അങ്ങനെ പറയില്ല. മലപ്പുറത്താണ് വിചാരിച്ച എല്ലാവരും അങ്ങനെ പറഞ്ഞോളന്നില്ലല്ലോ. അപ്പോൾ കയ്യ് നെയ്യ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പറയൽ. അപ്പോൾ ഇതാ ഞാൻ അളവ് നോക്കൽ ഇങ്ങനെയാണ്. നമ്മളെ കയ്യിൻ്റെ ആ ഒരു 2 വര ഉണ്ടല്ലോ, ഫസ്റ്റത്തെ വരല്ല നടുവത്തെ വരലിൻ്റെ 2-ാമത്തെ വര, ആ ഒരു വര എത്തോളം അരിൻ്റെ അടുത്തേക്ക് വെള്ളം അങ്ങനെ നോക്കും. അമ്മച്ചൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയാട്ടാ കയ്യിൻ്റെ മേലേക്ക് വെള്ളം, അങ്ങനെയൊക്കെ ഒരു അളവാട്ട പറയാം. പിന്നെ വേവ് പറഞ്ഞ അരിക്കും കൂടിയ അരിക്കും ഒക്കെ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഏതായാലും അതും മറ്റേ ഗ്യാസും ഒക്കെ എന്നോട് വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ അടുപ്പത്ത് ആ കുക്കറും അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അപ്പോൾ പിന്നെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൂട്ടിയായിട്ട് ഞാൻ ഇറച്ചിൻ്റെ കണ്ടും കൂടി അയക്കാൻ ഇട്ട് കൊടുക്കുക. പിന്നെ അത്ര തന്നെ ഉള്ളൂ. അയക്ക് പിന്നെ ആവശ്യത്തിനുള്ള ചാറ്റിക്ക് ആവശ്യമുള്ള വെള്ളമാക്കി കഴിഞ്ഞാൽ അത് അവിടെ കിടന്നാണ്ട് അയക്കോളൂ കേട്ടോ. അപ്പോൾ ഇറച്ചിൻ്റെ കണ്ടം ചാറ്റിൻ്റെ ചോയ്ക്കും വിളിക്കും മാത്രം തന്നെ ഉള്ളു, തോനൊന്നുമില്ല. എന്നാലും ഓൽക്ക് ഇപ്പം തേങ്ങാ ചോറ്റിക്കാവുമ്പോൾ അവർ കണ്ടം മതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടോലോട് നിങ്ങളാളും പാടും ഇല്ലാത്ത നേരത്തെ ഇങ്ങനെ വന്നാപ്പത്തെ കാട്ട് അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ പോലും ഓൽക്കും തന്നെ പിന്നെ ഒരു ചമ്മന്തിയായിട്ട് ഉണ്ടാക്കി. ഏതായാലും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ വിചാരിച്ച്. പിന്നെ ചായക്ക് വെള്ളം വെച്ചാട്ടോ കണ്ടെടുപ്പുമ്മേലെ. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ ശരിക്കും വെന്ത് വന്നതല്ലേ. അപ്പം ഞാൻ ആവശ്യത്തിന് ചാറ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം പറഞ്ഞു കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി വെക്കുക. എന്നിട്ട് ഒന്നായിട്ട് മൂടി വെച്ചിട്ട് അവിടെ കിടന്ന് പാകത്തിനുള്ള വേവായിക്കോട്ടെ. ഇറച്ചി വേവാനൊന്നും ഇല്ലല്ലോ, മസാലയൊക്കെ ഒന്ന് പിടിച്ചാനല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇടോണ്ട് നമുക്ക് ചമ്മന്തിയായിട്ട് ഉണ്ടാക്കുക. ചമ്മന്തിക്ക് തേങ്ങ ഒക്കെ നമ്മൾ നേരത്തെ ഒപ്പം തന്നെ ചിരകി വെച്ചല്ലേ. ഇനിയിപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചും കുറച്ച് ഉപ്പും ഇട്ടാണ് ഇനി ഇതായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ തേങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് പൊടിച്ചെക്കലേ. ഇനി അത് ഏത് ചാറുണ്ടായാലോ, തേങ്ങാ ചോറ്റിക്കും അല്ലാത്ത ചോറ്റിക്കും ഒക്കെ ഒരു ചമ്മന്തി ഒരു രസമാണല്ലോ. അപ്പോൾ അതിക്ക് കുറച്ച് സുറുക്കിയാണ്ട് ഇറ്റിച്ചായിട്ട് അണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയുള്ളൊരു ചമ്മന്തിയാണ് രസം. അപ്പോൾ ചമ്മന്തിയായി, ഇനി അതോട് മാറ്റിയേക്കട്ടെ. പിന്നെ ചാറൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ചാറൊക്കെ നല്ലോണം തഴച്ചാണ്. ഇനി ഒരാവശ്യത്തിനുള്ള ഇതാവുമ്പോൾ അതിൻ്റെ തീ ഓഫ് ആക്കിയിട്ട് അതും ആയിട്ടോ. പിന്നെ കുക്കർ വിസിലടിച്ചാനല്ലേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ് നമ്മളായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാ ലിയ കുട്ടി 2-3 വട്ടത്തിൻ്റെ അടുത്ത് വന്നിങ്ങനെ ചുരുങ്ങി പോയതേനി. അപ്പം ഞാൻ പണീൻ്റെ തിരക്കിലായപ്പോൾ എടുത്തില്ലേനി. അപ്പോൾ ഒന്നും കൂടി വരികയാണ്. മറ്റവനാണെങ്കിൽ അവിടെ സിറ്റ് ഔട്ടിൽ ഓല എടുത്തുണ്ട്, ഓലോട് വമ്പും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ച് ഓൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കി. അപ്പോൾ അതിൻ്റെ പുറത്തേടെ ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് കൽപ്പിച്ചായിട്ട് വേഗം സ്ഥലം ഇവാക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടായിനി. അതിമ്മന്ന് ചെറിയൊരു കഷ്ണം കൊടുത്തായിട്ട് എത്തേലൊന്ന് കിട്ടിയാൽ മതി, അത് കൊണ്ടുവരെ പോയിക്കോളും.
അപ്പോൾ അത് കൊടുത്തായിട്ട് നല്ല സോപ്പിട്ടായിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണേ. അപ്പം കൊണ്ടാട് പോവുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യണം, ഇങ്ങനെ നൊലൊളിപ്പിച്ചരുത്, അത്രേ ഉള്ളൂ ഓക്ക്. അപ്പോൾ ആ കണ്ടെടുത്തച്ചി. പിന്നെ ഓൽക്ക് നേരത്തെ വെള്ളം വെച്ചിനെ കാൽച്ചായ ഇനി. അപ്പോൾ ചായ തറച്ചി. ഈ കാൽച്ചായ ഓൽക്കുള്ളതോട് കൊടുക്കട്ടെ. അപ്പോത്തിന് ഓളെ കയ്യിൽ ബേക്കറിൻ്റെ ആയിട്ട് മറ്റവനും വണ്ടി വന്നത് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ലിച്ചുട്ടനെ. അപ്പോൾ അവനക്കും കൊടുത്ത്. പണിക്കാർക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായയാണല്ലേ, അത് ഓൽക്കോട് കൊടുക്കട്ടെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു പണി നടന്നിട്ടില്ല, ഈ ഒരു വെപ്പന നടന്നിട്ടുള്ളേ. അപ്പോൾ അവിടെ ചായ ഉണ്ടെടുത്തപ്പോൾ എൻ്റെ സ്വിച്ച് ഔട്ട് കുത്തിർന്ന് ഓങ്ങ ചിടുങ്ങണ് കെട്ടിയരണം കെട്ടിയരണം പറഞ്ഞിട്ട് അപ്പോൾ കൈക്കത്തോ കടിച്ചിണ് പുയ്യോ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഏതായാലും കുറച്ച് പൗഡർ തട്ടിയായിട്ട് ഇങ്ങനെ വരുത്തി കൊടുത്തു. പൗഡർ തട്ടിയാൽ ഈ പുയ്ക്കടിക്കൊക്കെ നല്ലതറിഞ്ഞേക്കാം. അപ്പോൾ ഓനെ തട്ടി കൊടുത്തപ്പോൾ കെട്ടും വേണം. ഈ എന്തെങ്കിലും ഒരു ചെറിയ ഉണലുണ്ടാകുമ്പോൾ പിന്നെ അവൻ്റെ വാപ്പ കെട്ടി കൊടുത്താണ് ചേലാക്കിയത്. എന്നാ ഒരു മരുന്നാണ്. അപ്പോൾ കെട്ടി കൊടുത്തപ്പോൾ സമാധാനമായിട്ടോ. എന്താ എന്റെ പ്രശ്നം? എന്താ കൈയട്ട് കൈയാണിക്ക് കൈയാണിക്കോറ്റിട്ടാണോ ചുണ്ടരി ചുണ്ടരി അത് മതി അത് മതി. തോനെ ചുന്തരി ശരിയാവൂല. എന്താ പ്രശ്നം? എന്താ അപ്പൊ പൗഡർ ഇട്ടാത്തതിന് നൊലോളിയും പടിയും കൂടി ഒക്കത്ത് കയറി കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതാലും ഒരു ചായ അടിച്ചാണ്. അപ്പൊ പണി നിൽക്കണടത്തൊന്ന് പോയി ഒക്കട്ടെ തായണെന്ന് നോക്കട്ടെ വിചാരിച്ച്. അപ്പൊ അതാ മുറ്റത്ത് കൂടെ ഇങ്ങനെ ആ ബേബി മെറ്റലുണ്ടല്ലോ, ചെറിയ മെറ്റല്, അത് ഇങ്ങോട്ട് നിരത്തിക്കട്ടോ ആദ്യം. ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു കോൺക്രീറ്റ് ഉണ്ടായിനി, അത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കണ്ടവർക്കറിയാം. ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ പൊളിച്ചിട്ടൊന്നുമില്ല, ആ മെറ്റലായിട്ട് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കട്ട അടുപ്പിച്ചിങ്ങ് വെക്കാട്ടോ. ഓരോന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ഇറക്കിയായിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുക. അതാണ് കട്ടൻ്റെ പരിപാടി. ഞാൻ വിചാരിച്ചതൊക്കെ സിമെൻറ്റിൽ നമ്മൾ ടൈൽസൊക്കെ ഇടുന്ന മാതിരി ഇങ്ങനെ ഒട്ടിച്ചുതന്നേനി. അപ്പോൾ ഏതായാലും കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അപ്പോൾ പിന്നെ കുക്കറൊക്കെ വിസിലടിച്ചിനി. അപ്പോൾ ചോറും ബന്ധം കേട്ടോ, അത് നല്ലതായിട്ട് ഇളക്കിയിട്ട് വെച്ചാണ്. ചൂടൊന്ന് ആറും വേണം കുട്ടിയൊക്കെ കൊടുക്കാനേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു പണിയും കഴിഞ്ഞില്ല, ഇനി കടന്ന ബെഡും റൂമൊക്കെ ഒന്ന് ശരിയാക്കട്ടെ വിചാരിച്ച് അതിന് പോകുന്നതാണ്. അപ്പോൾ കർട്ടനൊക്കെ ഒന്നാണ് നീക്കി ജനലിൻ്റെ പുളിയൊക്കെ തുറന്നിട്ട് കൊടുത്താൽ തന്നെ ഒരാക്കാണല്ലോ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ അത് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്നാട് മാറ്റണമൊന്നുമില്ല, അതൊക്കെ എന്നെ ഒന്നാട് തട്ടിക്കൊട്ടി ശരിയാക്കിട്ടോ. ഇപ്പോൾ ഇതാ മറ്റേ റൂമിലും ചെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ലിനുവാണ് തട്ടിക്കൊട്ടി വിരിച്ചിടുന്ന ആൾ. പോക്കുന്നിപ്പോൾ രാവിലെ തന്നെ പരീക്ഷ ആയപ്പോൾ പോയില്ലേ, ഇനിയിപ്പോൾ വരുന്ന വരെ അവിടെ കിടക്കണ്ടല്ലോ. എൻ്റെ ഇവനങ്ങനെ അവ ഒന്നായിട്ട് തട്ടിയിടട്ടെ വിചാരിച്ച്. പിന്നെ പായുണ്ട് നിലത്ത്, ചൂടുമ്പോഴൊക്കെ അല്ലേ എല്ലാവരും കൂടി ഒട്ടി കിടക്കലൊന്നുമില്ല. അപ്പോൾ കുറേ പായിലും കിടക്കും ആ പായി കേട്ടോ. അതൊന്നാട് മടക്കിയാക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതാ അവും റെഡിയാക്കിയാണ്. ഞാൻ അടിച്ചേരലൊക്കെ പണിക്കാരൊന്നായിട്ട് ഒയ്യട്ടെ, അല്ലെങ്കിൽ എല്ലാവരും വരട്ടെ, അങ്ങോട്ടൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും പെട്ടെന്നുള്ള അരിപ്പൊക്കെ ഒന്നാണ്ട് നന്നാക്കിയിട്ടെ വിചാരിച്ച്. അപ്പോൾ പിന്നെ അടുക്കള വന്ന് നോക്കുമ്പോൾ ചോറും കറിയും പിന്നെ ചമ്മന്തി എല്ലാം ആയിണല്ലോ. പിന്നെ അപ്പടം ഇനി വേണ്ടി, ഇനി അപ്പടം അപ്പം ഇവിടെ ഇല്ലാണു. അങ്ങൂടി ഉണ്ടെങ്കിൽ ഉസാറേ കേട്ടോ തേങ്ങാ ചുറ്റിക്ക്. അപ്പോൾ ഏതായാലും ഉള്ളതൊക്കെ തരായിണല്ലോ. അപ്പം ഇനി വേഗം വടക്കം ഒന്നാട് വലിച്ചിട്ടായിട്ട് ഒന്നാട് നന്നാക്കിയിട്ടെ വിചാരിച്ച്. ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ ഒരു ഇറങ്ങാറാണ്. അപ്പോൾ അത് നന്നാക്കിയാലേ പിന്നെ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ അതാ കുപ്പിയിൽ വെള്ളം നിറച്ച് എടുക്കുന്നുണ്ട് മോട്ടർ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിലുള്ള തണുത്ത താഴ്ന്ന ആഴ്ന ഓൽക്ക് ഇങ്ങനെ കൊടുക്കുകയാണേ. പൊട്ടം വെയിലത്ത് പണിയെടുക്കല്ലേ, ഞങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ ഓൽക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു തല നിറച്ച് വെക്കാഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ എടുത്തൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ. അപ്പം മേപ്പെട്ടൊക്കെ ഉണ്ടി വരില്ലേ, തണുപ്പിന് തണുപ്പ് തന്നെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഏതായാലും കുറേ ദിവസം അങ്ങനെ നിറച്ച് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വലിയ വലിയ പാത്രങ്ങളൊക്കെ അവും കേക്കൊക്കെ ഉണ്ട്. ഏതായാലും വടക്കം ഒന്നായിട്ട് ഒതുക്കിയെടുക്കട്ടെ, എന്നിട്ട് വേണം മക്കൾക്കൊക്കെ എന്തേ കൊടുക്കാൻ. അങ്ങനെ എന്താ പാത്രങ്ങളൊക്കെ കേക്ക് വെച്ച് അടുക്കള ഒക്കെ ആണ് നന്നാക്കിയിട്ടിട്ടോ. അപ്പം ഇനി ചോറും കറിയും ഇതൊക്കെ എല്ലാം ആയിട്ടുള്ളൂ. ഓൽക്ക് ഇനി ചോറ്റിക്കും കുറച്ച് ചായൻ്റെള്ളം വേണമല്ലോ. അപ്പം കുറച്ച് ചായൻ്റെള്ളം ആണ് തിളപ്പിച്ചട്ടെ. അപ്പോൾ കുട്ടിയേക്കും വേണമെങ്കിൽ കൊടുക്കുക, ചായക്ക് ചായ തന്നെ വേണ്ടി വരും ഓൽക്ക് ചിലപ്പോൾ. അപ്പോൾ അത് അതിന് കുറച്ച് വെള്ളാണ്ട് വെച്ച് കുറച്ച് പഞ്ചാരി ഇട്ട് വെക്കുന്നുണ്ട്.
അവിടെ കിടന്ന് തളച്ചോളുമല്ലോ. അപ്പം ഞാൻ അടുത്ത പരിപാടി കുറച്ച് തിരുമ്പുണ്ട്, പൊപ്പും വിരിപ്പൊക്കെ ഉണ്ട്. അത് ഏതായാലും അയ്മന്നാട് മാറ്റിവെച്ചായിട്ട് കുറച്ച് ചെറുതൊക്കെ ഉണ്ടായിന്. അത് അതേ തിരുമ്പിടട്ടെ വിചാരിച്ചിട്ടോ. അപ്പം മെഷീനിലിട്ടായിട്ട് വെള്ളം തിരിച്ചിട്ട് വീണേ. കുറച്ച് സർഫും പൊടി ഇട്ട് അതവിടെ വെച്ചാൽ അതവിടെ കിടന്ന് അങ്ങ് കറങ്ങിയായിക്കോളുമല്ലോ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തിന്. അപ്പോൾ എപ്പോഴൊന്നും കല്ലുമ്മക്ക് പോകയില്ല. ചിലപ്പോൾ അങ്ങനെ തിരുമ്പും, ചിലപ്പോൾ കല്ലുമ്മൊന്നും തിരുമ്പും. കല്ലുമ്മം തിരുമ്പിയായിട്ട് തീ കൊണ്ടുവന്നിട്ട് ഒലുമ്പലാട്ടോ. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. പിന്നെ തിരുമ്പാൻ നേരമില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ അത് കാട്ടിക്കൂട്ടും. അപ്പോൾ ഏതായാലും ആദ്യം ഞാനായിട്ട് ചളിയൊക്കെ ഒന്ന് പോകാനും വേണ്ടി സർഫും പൊടി ഇടാതൊന്ന് കുതിർത്തി വെച്ചിനി. പിന്നെ ഇത് ഞാൻ കുറച്ച് പാലെടുത്തായിട്ട്, നമ്മളെ ഷമ്മീസ് കിച്ചൺ ഉണ്ടല്ലോ അതിൽ കണ്ടതിന് കേട്ടോ, പാലിൽ കുറച്ച് പച്ചമുളക് ഇട്ട് വെച്ചാൽ തൈരാവും എന്ന് പറഞ്ഞേട്ടെ. അപ്പോൾ അതേമാതിരിയും ചെയ്തു നോക്കിയേനി. ഇതിൻ്റെ നെട്ടിയോടക്കിടണം എന്നൊക്കെ പറഞ്ഞേട്ട്. അപ്പോൾ തൈരായണോ വെച്ചാൽ തൈരിൻ്റെ കട്ടിയും ചേലും കോലൊക്കെ ആണ്, പക്ഷെ പുളി ഉണ്ടായില്ല കേട്ടോ. അതെന്താന്ന് അറിയില്ല. പിന്നെ ഈ മുളകാണെങ്കിൽ കുറച്ച് വാടിയതു ഇനി. അപ്പം ഇനി അതുകൊണ്ടൊക്കെയാണോ അറിയില്ല, ഒരു മുളകിൻ്റെ ഒരു ചൊയുണ്ട് ഇതിൽ. എനിക്ക് അത്ര വലിയ നന്നായതായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും പാലിന് തൈരിൻ്റെ കോലൊക്കെ ആയിണ്. അപ്പോൾ ഉറവ വെച്ചതിന് പകരം അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു നോക്കിയേന്. ഇനി എപ്പോഴെങ്കിലും നല്ല മുളക് എടുത്തായിട്ടൊന്ന് ചെയ്തു നോക്കണം. ഇത് കുറച്ച് വാടി മുളകായി. ഇനി അതുകൊണ്ടൊക്കെയാണോന്ന് അറിയില്ലല്ലോ. ഏതായാലും നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ എന്നൊന്ന് കമൻറ്റിൽ പറയേണ്ടി കേട്ടോ, ആർക്കെങ്കിലും അറിയെങ്കിൽ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാൽ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ബാക്കിയുണ്ടായിനി, അത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വിചാരിച്ച്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ചായക്ക് വെച്ച വെള്ളം തളിച്ചും ചെയ്താണ്. അപ്പൊ എനിക്ക് കുറച്ച് പൊടി കണ്ടിട്ടോ. എന്നാൽ പിന്നെ കുറച്ച് അതിന് കുറച്ച് ചൂടാക്കിയായിട്ട് കുട്ടിക്ക് കൊടുക്കും ചെയ്യാം. ഓൽക്ക് ഏതായാലും ചായ എടുക്കട്ടെ, ഇനി കുറേ നേരമായില്ലേ. അപ്പം ഏതായാലും ഓല ചായയുടെയൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ നിലക്ക് നല്ല വറ്റൊക്കെ ചിന്തിയുണ്ടോ. അപ്പോൾ ആദ്യം തുണിയോണ്ട് ആ വറ്റൊക്കെ ഒന്ന് അവിടെ തുടച്ചെടുക്കട്ടെ വിചാരിച്ച്. എന്നാലേ ഇപ്പം നമുക്ക് അടിച്ചുതരാൻ പറ്റുള്ളല്ലോ, ചൂലുകൊണ്ട് വറ്റ അടിച്ചു തരാൻ പാടില്ലല്ലോ. അപ്പം അത് വെള്ളം ഉണ്ടായിനി, അതൊക്കെ ചിന്തിയാണ്. ഇപ്പം ഇനി ഏതായാലും നിലക്ക് ഒന്നാണ്ട് അടിച്ചു തരി ഇരിക്കട്ടെ. തുടക്കലേതായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെയ്യുക.
പിന്നെ മറ്റേ വാവൊക്കെ ഉണ്ട്, അടിച്ച് തരാന് അടുക്കള ഒന്നായിട്ട് കാൽമ വിട്ടണതിനെ ഒന്നാട് നന്നാക്കി ഇടട്ട് വിചാരിച്ച് ആ മൂലയൊക്കെ അവിടെ കൂട്ടിയിട്ടുള്ളൂ. ഇപ്പം വാരനൊന്നുമില്ല. ഏതായാലും ഇതൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോത്തിന് ഇതാ നേരം 11:30 കഴിഞ്ഞാണ് കേട്ടോ. കുട്ടികളെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ആ നേരമായപ്പോത്തിനും ഇനി ഇതാ പണിക്കാർക്കുള്ളവരോട് ചോദിച്ചപ്പോൾ വിളമ്പാൻ പറഞ്ഞേ. പോൽക്കുള്ളവാണ് വിളമ്പി കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ഓരോരുത്തർക്കുള്ള ഓരോ പ്ലേറ്റിലാണ് വിളമ്പി ചായയും വെള്ളവും ഒക്കെ അവിടെ കൊണ്ടു വെച്ച് കൊടുത്താൽ നമ്മൾ ആ ഒരു സോലാട് കഴിഞ്ഞിട്ടുമല്ലോ. പിന്നെ എത്തേം ചായ വെള്ളമാണെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഒരു സ്വിച്ച് ഔട്ട് വെച്ചേട്ടനെ ചായ അടിച്ച് കേട്ടോ. മൂന്നാളല്ലേ ഉള്ളേ ഓല്. ചായയുടെ ഇങ്ങി പിന്നെ കുറച്ച് നേരം റെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞാരേനെ പിന്നെ പണിക്ക് നോക്കിയേ. അപ്പം ഞാൻ പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ചു. അതിൻ്റെ മുന്നേ അതാ തിരുമ്പിയത് ഒക്കെ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം നിറച്ച് തിരിച്ചിട്ടായിട്ട് പുറത്തു കൂടെ ഒരു ചായ അടിച്ചിനടെ ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ചേ. അപ്പോൾ അതാ പണി ഏകദേശമൊക്കെ ആയിണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വിരിച്ചൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് സൈഡിൽ കൂടെ ഒക്കെ ആകെ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് കുറച്ചുകൂടി ആയിട്ട് ഇടാണ്ട് അതൊക്കെ ഏതായാലും വൈകുന്നേരം ആകും. അപ്പോൾ ചായ അടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഭർത്താനും പറഞ്ഞിരിക്കുകയാണ് അവർ. അപ്പോൾ ഇടയിൽ ഞാൻ ഒക്കെ ഒന്ന് നോക്കി പിന്നെ തിരുമ്പാളൊക്കെ ഒന്ന് ലെവലാക്കി ഇനി കുട്ടീനെ കുളിപ്പിച്ച് ഉറക്കണം. അതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി. ലിയക്കുട്ടീനെ ഉറക്കീണ്, ലിച്ചുവിനെയും കുളിപ്പിച്ചാണ്ട് ഔത്തൊക്കെ ആക്കീണ്. ലിനു കുളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്ന് ചായ അടിച്ചാനായിട്ട് ഇരുന്നേ. അപ്പം ഇങ്ങനെ പുതിയപ്പോളെ വാട്സപ്പിലുണ്ട് മെസ്സേജ് അയച്ചിരുന്നു ഓൽക്കും ചായ അടിച്ചിരിക്കണ നേരെ ഇക്കാരം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ ഒന്ന് വിട്ടു കൊടുത്തേ. അപ്പം ഞാൻ കുറച്ച് സെൻറ്റിയൊക്കെ ഇങ്ങനെ അടിച്ച് അപ്പോൾ സാരില്ല എന്നൊക്കെ പറഞ്ഞ് വോയിസും കാര്യമൊക്കെ വിട്ടപ്പോൾ അങ്ങനെ എടുത്ത പണിക്കൊക്കെ ഒരു സമാധാനം കേട്ടോ. ആ ഒരു മെസ്സേജ് കണ്ടപ്പോളേ അങ്ങനെയാണല്ലോ അല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇക്കാറല്ലോ അല്ലേ. ഏതായാലും പിന്നെ ഓലോല പണി അങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ വിരിച്ചലും ഇതാക്കലൊക്കെ ആയിട്ട് ഞാൻ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ കട്ട ബാക്കിയുള്ളതിനനുസരിച്ച് അങ്ങനെ നീട്ടി നീട്ടി പോയതാണ്. ഇത്ര ഒന്നും ഇടാൻ വിചാരിച്ചില്ല. ഇനി ഏതായാലും വല്ലാതെ കയറിയില്ല, അധികാരിപ്പാകാത്ത കോലത്തിലൊക്കെ ഒന്നാണ്ട് ഇട്ടുകണേ. അപ്പോൾ നമ്മളുടെ വീഡിയോ അന്ന് ഇത്രയൊക്കെ ഇനി ബെത്തപ്പം ഇത്രയും നീട്ടി വലിച്ചൊരു വ്ളോഗ് ചെയ്യാൻ മാത്രം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളിത് കണ്ടപ്പോൾ വേറത്തല്ല, ചെറിയ രണ്ട് കുട്ടികളെയും കൊണ്ട് പിന്നെ പുതിയ ആപ്പിളി ഇല്ല, അങ്ങനത്തെ സാഹചര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടണമെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയാൽ വാട്സപ്പും ഫേസ്ബുക്കും വേറെയുള്ളൊക്കെ തുറക്കണതിൻ്റെ മുന്നേ ആദ്യം നമ്മളെ ക്രിയേറ്റർ സ്റ്റുഡിയോ തുറന്നിട്ട് ആരെങ്കിലും കമൻറ്റ് ഇട്ടണമെന്ന് ഞാൻ നോക്കൽ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം കാണാനും അതിന് മറുപടി തരാനൊക്കെ. അപ്പോൾ എനിക്ക് കഴിയും പോലെ ഞാൻ എല്ലാവരും പരിഗണിക്കലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ വീഡിയോൻ്റെ അവസാനം ഞാൻ കട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഫോട്ടോ കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കി. അപ്പം ഇനി അടുത്തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസ്സലാമു അലൈക്കും.